ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ എപ്പോൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ കുറിച്ച് വീഡിയോസ് ചെയ്യുമ്പോഴും അഫിലിയേറ്റ് മാർക്കറ്റിംഗിന്റെ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്തും ആളുകളുടെ പ്രധാന സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെർവ് ചെയ്യാനുള്ള ഒരു കമ്മ്യൂണിറ്റി കണ്ടുപിടിക്കലാണ്. എന്നാലും കമ്മ്യൂണിറ്റി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് എങ്ങനെയാണ് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കുക, അഫിലിയേറ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഫുള്ളായിട്ട് സംസാരിക്കുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകൾ ഞാൻ കുറച്ച് പരിചയപ്പെടുത്തി തരാം. അതായത് കാറ്റഗറി വൈസ് പ്രൊഡക്റ്റുകളൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാനുള്ള കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്, അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകൾ എന്ന് പറയും. അപ്പം നമ്മൾ ആദ്യം കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അത് കഴിഞ്ഞിട്ട് അഫിലിയേറ്റ് മാർക്കറ്റ് പ്ലേസുകൾ ഇല്ലാണ്ട് എങ്ങനെ നമുക്ക് മാനുവലായിട്ട് ഓരോ പ്രോഗ്രാമിൻ്റെ അഫിലിയേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്യാം എന്നുള്ളതും പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, ആദ്യമായിട്ട് തന്നെ നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, അഫിലിയേറ്റ് മാർക്കറ്റിങ്ങിനെ കുറിച്ചൊരു ഐഡിയ ഉള്ള എല്ലാവരും നോക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ആമസോൺ അഫിലിയേറ്റ്സ്. ഇന്ത്യയിലെ ചിലപ്പോൾ ഏറ്റവും വലിയൊരു അഫിലിയേറ്റ് പ്രോഗ്രാം തന്നെ ആമസോണിൻ്റെ തന്നെ ആയിരിക്കും. അത് പേര് പോലെ തന്നെ, ഇപ്പോൾ നമ്മളെ ആമസോൺ മാർക്കറ്റ് പ്ലേസിലുള്ള ഏതൊരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് ആമസോൺ അഫിലിയേറ്റിൽ സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ആമസോൺ അസോസിയേറ്റ്സ് എന്നാണ് വെബ്സൈറ്റിൻ്റെ പേര്. നിങ്ങൾക്ക് ഗൂഗിളിൽ ആമസോൺ അഫിലിയേറ്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ്. അതിൻ്റെ ലിങ്ക് amazon-program.amazon.in എന്നാണ്. നിങ്ങൾക്ക് ഗൂഗിളിൽ ആമസോൺ അഫിലിയേറ്റ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, ആ ലിങ്ക് ഡയറക്റ്റ് അടിച്ച് തെറ്റായ അതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആമസോൺ മാർക്കറ്റ് പ്ലേസിലുള്ള ഏതൊരു പ്രൊഡക്റ്റും, amazon.in-ലുള്ള ഏതൊരു പ്രൊഡക്റ്റും നിങ്ങൾക്ക് അതിൻ്റെ അഫിലിയേറ്റ് ആയിട്ട് സൈനപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലീസിനോ ഫോളോവേഴ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കമ്മീഷൻ ഏൺ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കൊരു ജനറലായിട്ടുള്ള യൂട്യൂബ് ചാനലുകളോ പ്രൊഡക്റ്റ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന ചാനലുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെയൊക്കെ ഇതിലെ പ്രൊഡക്റ്റ്, ആമസോണിലെ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്ത് ഏൺ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ അതിൻ്റെ മെറിറ്റ്സോ ഡിമെറിറ്റ്സോ ഒന്നും പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു തരാം ഓരോ പ്ലാറ്റ്ഫോം. ഓക്കെ, ആമസോൺ അഫിലിയേറ്റ്സ് കൂടുതലും യൂസ് ചെയ്യുന്നത് ഫിസിക്കൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാവുന്ന, നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു വെബ്സൈറ്റാണ് clickbank.com. ക്ലിക്ക് ബാങ്കിൽ ഒരുപാട് ഡിജിറ്റൽ പ്രൊഡക്റ്റുകളും ഫിസിക്കൽ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ്. ദിസ് ഇസ് അനദർ ബിഗ് യുനോ മാർക്കറ്റ് പ്ലേസ്. ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള, വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ക്ലിക്ക് ബാങ്കും. അപ്പോൾ ക്ലിക്ക് ബാങ്ക് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാം. ക്ലിക്ക് ബാങ്ക് ഇപ്പോൾ ഇന്ത്യയിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, കുറേ പേര് രജിസ്ട്രേഷനൊക്കെ ഇഷ്യൂ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് സൈനപ്പ് ചെയ്ത് നോക്കാവുന്നതാണ്. വർക്കൗട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ വേറെ മാർക്കറ്റ് പ്ലേസുകളുണ്ട്. ക്ലിക്ക് ബാങ്ക് ഇന്ത്യയിലെ ഓപ്പറേഷൻസ് നിർത്തി എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പക്ഷേ നിങ്ങൾ ഓൾറെഡി നല്ല ഒരു അഫിലിയേറ്റ് ആണ്, നിങ്ങൾ വേറെ പ്രൊഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. ഒരു ഇവൻറ്റിൽ പോയ സമയത്ത് അവരുടെ മാർക്കറ്റിംഗ് മാനേജറെ മീറ്റ് ചെയ്ത് അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് മാനുവലി നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡ്സ് അവരെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ, നിങ്ങൾ നല്ല മാർക്കറ്റർ ആണെന്ന് അവർക്ക് ഷുവറായി തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് അവർ ഇതിലേക്ക് ആക്സസ് തരും. ഇതുപോലെ ക്ലിക്ക് ബാങ്ക് പോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വേറെ ഒരു സൈറ്റാണ് jvzoo.com. jvzoo.com ഇതുപോലെ തന്നെ കൂടുതൽ ആളുകളും jvzoo യൂസ് ചെയ്യുന്നത് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് സോഫ്റ്റ്വെയറുകൾ, കോഴ്സുകൾ, അതുപോലെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഒരുപാട് ഉള്ളൊരു സൈറ്റാണ് jvzoo.com. jvzoo പോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെബ്സൈറ്റാണ് കമ്മീഷൻ ജംഗ്ഷൻ. ഇതിൻ്റെ ഡൊമൈൻ വരുന്നത് cj.com എന്നാണ്. കമ്മീഷൻ ജംഗ്ഷനിലും നിങ്ങൾക്ക് ഒരുപാട് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റും. നോട്ട് VPN, ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് കമ്മീഷൻ ജംഗ്ഷനിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ, വേറെ ഒരു സൈറ്റാണ് മാക്സ് ബൗണ്ടി. മാക്സ് ബൗണ്ടിയും കുറേ ഇന്ത്യൻസ് യൂസ് ചെയ്യുന്നൊരു സൈറ്റാണ്. മാക്സ് ബൗണ്ടിയിലും ഒരുപാട് ഡിജിറ്റൽ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഒരുപാട് നല്ല സോഫ്റ്റ്വെയറുകളെല്ലാം അവൈലബിൾ ആയിട്ടുള്ളൊരു സൈറ്റാണ് മാക്സ് ബൗണ്ടി. ഇനി ഇതിൻ്റെയൊക്കെ സൈറ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. ഓക്കെ,
പിന്നെ ഇന്ത്യയിൽ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സൈറ്റ് ഡിജി സ്റ്റോർ ആയിരിക്കും. ഡിജി സ്റ്റോർ 24 എന്നാണ് അതിൻ്റെ ഡൊമൈൻ നെയിം. ഡിജി സ്റ്റോർ 24.comൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യൻസിന് നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള കുറച്ചുകൂടെ, അതായത് CJ.comഉം JVZOOM ക്ലിക്ക് ബാങ്കും ഒക്കെ പുറത്തുള്ള മാർക്കറ്റിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഡിജി സ്റ്റോർ 24 കുറച്ചുകൂടെ ഇന്ത്യൻസിന് ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഒരുപാട് ഇന്ത്യൻസ് യൂസ് ചെയ്യുന്ന, ഒരുപാട് ഇന്ത്യൻ അഫിലിയേറ്റ്സ് യൂസ് ചെയ്യുന്ന ഒരു സൈറ്റ് കൂടെയാണ് ഡിജി സ്റ്റോർ 24. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വേറെയും ഒരുപാട് പ്ലാറ്റ്ഫോം ഉണ്ട്, പാർട്ട്ണർ സ്റ്റാക്ക് അതുപോലെയൊക്കെയുണ്ട്. പാർട്ട്ണർ സ്റ്റാക്കിലേക്കൊക്കെ ആക്സസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ടാണ് ഞാനത് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. കുറച്ചുകൂടെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാണ് അതൊന്നും ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. ഓക്കെ, ഇതാണ് ഒരു മെത്തേഡ്. ഇതുപോലെയുള്ള മാർക്കറ്റ് പ്ലേസുകൾ നമ്മൾ കണ്ടുപിടിച്ച് മാർക്കറ്റ് പ്ലേസുകളിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സൈനപ്പ് ചെയ്ത് കാറ്റഗറി വൈസ് ചെയ്തിട്ട് നമുക്ക് പ്രൊഡക്റ്റുകൾ കണ്ടുപിടിക്കാം. ഇത് നിങ്ങൾ സൈനപ്പ് ഈസി പ്രോസസ്സാണ്. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ പ്രൊമോട്ട് ചെയ്യാനുള്ള പ്രൊഡക്റ്റുകളും അത് പ്രൊഡക്റ്റ് സോറി അത് പ്രൊമോട്ട് ചെയ്യാനുള്ള അഫിലിയേറ്റ് ലിങ്കുകളും നിങ്ങൾക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും. ഇനി അതുപോലെ നിങ്ങൾക്ക് ഈ മാർക്കറ്റ് പ്ലേസുകളൊന്നും ഇല്ലാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ തന്നെ ഡയറക്റ്റ് പോവാം. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ തന്നെ പോയി കഴിഞ്ഞാൽ കിട്ടും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ് മെനിചാറ്റ്. മെനിചാറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലയൻസിനൊക്കെ വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയറാണ് മെനിചാറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹമുള്ള സൈറ്റിലേക്ക് ഡയറക്റ്റ് കയറാം. ആ സൈറ്റിൽ കയറി കഴിഞ്ഞ് അതിൻ്റെ താഴെ ഫൂട്ടർ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ എന്തായാലും ഉണ്ടാവും അതിൻ്റെ ഒരു അഫിലിയേറ്റ് പ്രോഗ്രാം. കണ്ടോ, ഇവിടെ കണ്ടോ, ജോയിൻ ദി അഫിലിയേറ്റ് പ്രോഗ്രാം. അപ്പോൾ അങ്ങനെ വെബ്സൈറ്റിൽ ഡയറക്റ്റ് പോയി കഴിഞ്ഞ് അതിൻ്റെ ബോട്ടം ഈ ഫൂട്ടർ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ മിക്കവാറും അവിടെ അഫിലിയേറ്റ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പനിക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ മാനേജറിന് മാത്രമല്ല ഇവിടെ പറയുന്നത്, ഒട്ടുമിക്ക ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 95% പ്രൊഡക്റ്റുകളിലും നിങ്ങൾക്ക് അഫിലിയേറ്റ് പ്രോഗ്രാംസ് കാണാം. ഇപ്പോൾ ഗോഡാഡി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു സാധനം, ഒരു വെബ്സൈറ്റ് ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. ഇതിൽ കണ്ടോ, ഇവിടെയും കണ്ടോ, പാർട്ട്ണർ പ്രോഗ്രാംസ് അഫിലിയേറ്റ് ആയിട്ട് ഇവിടെയും സൈനപ്പ് ചെയ്യാം. ഒട്ടുമിക്ക എല്ലാ സൈറ്റുകളിലും നിങ്ങൾക്ക് അഫിലിയേറ്റ് മാർക്കറ്ററായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ രണ്ട് മെത്തേഡുമാണ് ഏറ്റവും ആളുകൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്. അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും നിങ്ങൾ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏതെങ്കിലും പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വേറെ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പഠിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബിൽ ജോയിൻ ചെയ്യുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഓക്കെ, മെസ്സേജ് അയച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഞാൻ ബാക്കിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. ഓക്കെ, ബൈ.